നമസ്കാരം ടി സി വി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ സിജി ജോസ് ആദ്യം പ്രധാന വാർത്തകൾ ഉമ്മൻചാണ്ടിക്ക് യാത്രാ മൊഴിയേകി നാടും വീടും ഉമ്മൻചാണ്ടിയുടെ ഭൌതിക ശരീരം സംസ്കാരത്തിനായി പുതുപ്പള്ളി പള്ളിയിലെത്തിച്ചു ജില്ലയിൽ ആശങ്കയായി ഡെങ്കിപ്പനി വ്യാപിക്കുന്നു കഴിഞ്ഞ ദിവസം മാത്രം ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് പത്തുപേർക്ക് പകർച്ചപ്പനിയും പടരുന്നു ോട് കാട്ടാനയെ വേട്ടയാടി കുഴിച്ചുമൂടിയ സംഭവം മുഖ്യപ്രതി റോയ് ഉൾപ്പെടെ രണ്ടുപേർ അന്വേഷണ സംഘത്തിന് മുമ്പിൽ കീഴടങ്ങി തൃശൂർ മൃഗശാലയിൽ നിന്ന് കിളിയെ കാണാതായ സംഭവത്തിൽ തെളിവെടുപ്പ് നടത്തി തിരുവനന്തപുരത്ത് നിന്നെത്തിയ സംഘമാണ് ചാവക്കാട് ഡോഗ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ വീണ്ടും കഞ്ചാവ് വേട്ട നടത്തി പോലീസ് കഞ്ചാവ് വിൽപ്പന സംഘത്തിലെ മുഖ്യ അറസ്റ്റിലായി വിശദമായ വാർത്തകളിലേക്ക് ജനസഹസ്രങ്ങളുടെ അന്ത്യാഞ്ജലി ഏറ്റുവാങ്ങി ഉമ്മൻചാണ്ടി അനശ്വരതയിലേക്ക് പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ സംസ്കാര ശുശ്രൂഷ അല്പസമയത്തിനകം നടക്കും ജനത്തിരക്ക് കണക്കിലെടുത്ത് നേരത്തെ നിശ്ചയിച്ചിരുന്നതിനേക്കാൾ മണിക്കൂറുകൾ വൈകിയാണ് സംസ്കാരം നടക്കുന്നത് ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബസീലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ സംസ്കാര ശുശ്രൂഷയ്ക്ക് മുഖ്യകാർമ്മികത്വം വഹിക്കും കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി ഉൾപ്പെടെ ഇരുപതോളം എത്രമാരും നൂറുകണക്കിന് വൈദികരും സംസ്കാര ചടങ്ങിൽ സഹകാർമ്മികത്വം വഹിക്കും കുടുംബത്തിന്റെ അഭ്യർത്ഥന പ്രകാരം ഔദ്യോഗിക ബഹുമതികൾ ഒഴിവാക്കിയാണ് സംസ്കാരം നടക്കുന്നത് കണ്ണീരോടെയാണ് വഴിയോരങ്ങളിൽ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന പുരുഷാരം തങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞിനെ അവസാനമായി കാണാൻ കാത്തുനിന്നത് ബുധനാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് തിരുവനന്തപുരത്തെ പുതുപ്പള്ളി വീട്ടിൽ നിന്ന് ആരംഭിച്ച വിലാപയാത്ര മുപ്പത്തി ആറ് മണിക്കൂറിന് ശേഷമാണ് പുതുപ്പള്ളിയിലെ തറവാട്ടു വീട്ടിലെത്തിയത് വ്യാഴാഴ്ച വൈകിട്ട് ആറേക്കാലോടെ വീട്ടിൽ സംസ്കാര ശുശ്രൂഷയുടെ ആദ്യ ഭാഗ ചടങ്ങുകൾ നടന്നു തുടർന്ന് ഉമ്മൻചാണ്ടിയുടെ പണിതീരാത്ത വീട്ടിൽ വച്ചായിരുന്നു സംസ്കാര ശുശ്രൂഷയുടെ രണ്ടാം ഭാഗം നടന്നത് ഉമ്മൻചാണ്ടിയെ അവസാനമായി കാണാൻ കഴിഞ്ഞ രണ്ട് ദിവസമായി ഒഴുകിയത് അണമുറിയാത്ത ജനസാഗരമായിരുന്നു വിലാപയാത്ര കടന്നുപോയ വഴികളിൽ ഉമ്മൻചാണ്ടിയെ കാത്തുനിന്ന സ്ത്രീകളും കുട്ടികളുമടക്കം കണ്ണീർ പൂക്കൾ അർപ്പിച്ചാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത് മൈതാനത്തും പുതുപ്പള്ളിയിലും ഭൗതിക ശരീരം പൊതുദർശനത്തിന് വച്ചപ്പോൾ സ്നേഹക്കടൽ ആർത്തിരമ്പി കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി എ കെ ആന്റണി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല എം എൽ എ മന്ത്രിമാരായ സജി ചെറിയാൻ കെ എൻ ബാലഗോപാലൻ പി പ്രസാദ് തുടങ്ങിയ നിരവധി പേർ സംസ്കാര ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തിയിട്ടു ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ നവമാധ്യമങ്ങളിലൂടെ അപമാനിച്ച ചലച്ചിത്ര നടൻ വിനായകനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും തൃശൂർ സ്വദേശിയും കെ എസ് യു നേതാവുമായിരുന്ന വി എസ് ഡേവിഡാണ് മുൻ മുഖ്യമന്ത്രിയുടെ മരണം പോലും ഹീനമായ രീതിയിൽ അവതരിപ്പിച്ച നടനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് പരാതിയിൽ ആവശ്യപ്പെട്ടു സമൂഹ മാധ്യമങ്ങളിൽ പരാമർശിച്ചത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല അതുമായി ബന്ധപ്പെട്ട് കേരള മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ കേരള ഡി ജി പിക്ക് ഞാൻ പരാതിയച്ചിട്ടുണ്ട് അവരെ ഓഫീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ നടപടി ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് സിനിമാ നടൻ എന്ന രീതിയിൽ അദ്ദേഹം പരാമർശിച്ചത് യാതൊരു കാരണവശാല അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ജില്ലയിൽ ആശങ്കയായി ഡെങ്കിപ്പനി വ്യാപിക്കുന്നു കഴിഞ്ഞ ദിവസം മാത്രം പത്ത് പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ദിവസം വരെ ജില്ലയിൽ പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് കോർപ്പറേഷൻ പരിധിയിലെ വിവിധ ഡിവിഷനുകൾക്ക് പുറമെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലും ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ നടപടികൾ ശക്തമാക്കി ഡെങ്കിപ്പനിക്ക് പുറമെ പകർച്ചപ്പനിയും വ്യാപിക്കുന്നുണ്ട് ദിനംപ്രതി അഞ്ഞൂറിലധികം പേർക്കാണ് പകർച്ചപ്പനി റിപ്പോർട്ട് ചെയ്യുന്നത് വാഴക്കോട് ആനയെ കുഴിച്ചു മൂടിയ സംഭവത്തിൽ മുഖ്യപ്രതിയടക്കം പേർ കീഴങ്ങി കേസിലെ ഒന്നാം പ്രതിയായ വാഴക്കോട് മണിയഞ്ചിറ റോയ് ജോസഫ് കൂട്ടുപ്രതി വാഴക്കോട് മുത്തുപതിക്കൽ വീട്ടിൽ ജോബി എൻ ജോയുമാണ് അന്വേഷണ സംഘത്തിന് മുൻപിൽ കീഴടങ്ങിയത് സംഭവത്തിനുശേഷം ഏറെ നാളായി ഒളിവിലായിരുന്ന പ്രതികളാണ് കീഴടങ്ങിയത് വിശദമായ ചോദ്യം ചെയ്യലിനായി ഇവരെ വനംവകുപ്പിന്റെ പ്രത്യേക കേന്ദ്രത്തിലേക്ക് മാറ്റി സംഭവത്തിനുശേഷം വനംവകുപ്പ് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിരുന്നു അന്വേഷണ സംഘത്തിന് പിടികൊടുക്കാതിരിക്കാൻ ബസിൽ നിരന്തരം യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇരുവരും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തായിരുന്നു യാത്ര വീട്ടുകാരുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇരുവരും കീഴടങ്ങിയതെന്നാണ് സൂചന കൂടെയുള്ള ജോബി തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട് മറ്റു പ്രതികളെ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് മെയിൻ ഉള്ളൂ പ്രതികളോട് തൃശൂർ മൃഗശാലയിൽ നിന്ന് കിളിയെ കാണാതായി സംഭവത്തിൽ തെളിവെടുപ്പ് നടത്തി തിരുവനന്തപുരത്ത് നിന്ന് എത്തിയ സംഘമാണ് തെളിവെടുപ്പ് നടത്തിയത് സു ഡയറക്ടർക്ക് ഇത് സംബന്ധിച്ച് ഉടൻ റിപ്പോർട്ട് കൈമാറും ഏതാനും ദിവസം മുൻപാണ് മൃഗശാലയിലെ കൂട്ടിൽ നിന്നും വിദേശ ഇനത്തിൽപ്പെട്ട സ്വർണ പക്ഷിയെ കാണാതായത് പക്ഷിയെ തേടി തൃശൂർ നഗരത്തിൽ വ്യാപക തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല സംഭവവുമായി ബന്ധപ്പെട്ട് താൽക്കാലിക ജീവനക്കാരനെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു ചാവക്കാട് പോലീസ് ഡോഗ് സ്ക്വാഡുമായി വീണ്ടും കഞ്ചാവ് വേട്ട നടത്തി കഞ്ചാവ് വിൽപ്പന സംഘത്തിലെ മുഖ്യകണ്ണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു തൊട്ടാപ്പ് വാടകയ്ക്ക് താമസിക്കുന്ന പഴുമിന്നൽ വീട്ടിൽ ത്രജലിനെയാണ് അമ്പത് ഗ്രാം കഞ്ചാവുമായി പിടിയിലായത് ലഹരിമരുന്ന് വേട്ടയിൽ വിദഗ്ധയായ ലാറ എന്ന പൊലീസ് ഡോഗുമായി നടത്തിയ തിരച്ചിലാണ് വിൽപ്പനയ്ക്ക് സൂക്ഷിച്ച കഞ്ചാവ് കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം കടപ്പുറം കള്ളാമ്പിപ്പടിയിലുള്ള ബീച്ച് ഹൌസ് എന്ന സ്ഥാപനത്തിൽ നിർത്തിയിട്ടിരുന്ന കാറിനകത്തുനിന്നാണ് ഇരുന്നൂറ് ഗ്രാം കഞ്ചാവുമായി പിടിയിലായത് വെളിച്ചെണ്ണപ്പടി ഹാജരകത്ത് വീട്ടിൽ മുഹുസിൻ തിരുവത്ര മത്രംകോട്ട് വീട്ടിൽ ജിത്ത് പാവരട്ടി കൊച്ചാത്തിരി വീട്ടിൽ വൈശാഖ് എന്നിവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ത്രജിൽ പിടിയിലാകുന്നത് എസ് എച്ച്ഒ വിൻ കെ വേണുഗോപാലിന്റെ നേതൃത്വത്തിലാണ് പോലീസ് പരിശോധന നടത്തിയത് ഇരിങ്ങാലക്കുട കൽപ്പറമ്പ് വെങ്ങാട്ടുപിള്ളിയിൽ സ്കൂൾ വിദ്യാർത്ഥികളുമായി പോവുകയായിരുന്ന ഓട്ടോ ടാക്സിയും കാറും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പത്തുപേർക്ക് പരിക്കേറ്റു കൽപ്പറമ്പ് നിന്നും വെള്ളാങ്കല്ലൂർ ഭാഗത്തേക്ക് സ്കൂൾ വിദ്യാർത്ഥികളുമായി പോവുകയായിരുന്ന ഓട്ടോ ടാക്സിയും എതിർദിശയിൽ നിന്നും മറ്റൊരു വാഹനത്തെ മറികടന്നെത്തിയ കാറും കൂട്ടിയിടിച്ചാണ് അപകടം ഓട്ടോറിക്ഷ ഡ്രൈവറും വിദ്യാർത്ഥികളുമടക്കം പത്ത് പേർക്ക് പരിക്കേറ്റു വെള്ളാങ്കല്ലൂർ സ്വദേശികളായ ആൽവിൻ ലക്ഷ്മി ശിവ അഡ്രീന എരുമത്തടം സ്വദേശികളായ ആരോമൽ നവീൻ ആര്യനന്ദ ആരോൺ കബീർ ഡ്രൈവർ വെള്ളാങ്കല്ലൂർ സ്വദേശി പ്രീജോ എന്നിവർക്കാണ് പരിക്ക് ഇവരെ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സാരമായി പരിക്കേറ്റ ഡ്രൈവറെയും ഒരു വിദ്യാർത്ഥിയെയും തൃശൂർ എലൈറ്റ് ആശുപത്രിയിലേക്ക് മാറ്റി ഇരുവാഹനങ്ങളുടെയും മുൻവശം തകർന്നു ദേശീയപാത കയ്പമംഗലം പനമ്പിക്കുന്നിൽ വാഹന അപകടത്തിൽ കാൽനട യാത്രക്കാരനുൾപ്പെടെ നാലുപേർക്ക് പരിക്കേറ്റു തൃപ്രയാർ ഭാഗത്തുനിന്ന് വന്നിരുന്ന കാർ സ്കൂട്ടറിലിടിച്ച് നിയന്ത്രണം വിട്ട് ബൈക്കിലും ഓട്ടോ ടാക്സിയിലും കാൽനട യാത്രക്കാരന്റെ ദേഹത്തും ഇടിക്കുകയായിരുന്നു കാൽനട യാത്രികനായ കയ്പമംഗലം പനമ്പിക്കുന്ന് സ്വദേശി പുഴങ്കരയില്ലത്ത് ഷെരീഫ് ചളിങ്ങാട് സ്വദേശി പുതൂരുപറമ്പിൽ മർഷൂബ് ചന്ദ്രാപിന്നി സ്വദേശി തറപറമ്പിൽ ഫർഹാൻ ഷെമീർ കയ്പമംഗലം സ്വദേശി തോട്ടുപറമ്പത്ത് അബ്ബാസ് എന്നിവർക്കാണ് പരിക്ക് പരിക്കേറ്റവരെ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ സ്കൂട്ടർ തകർന്നു കാറിന്റെ മുൻഭാഗവും ഭാഗികമായി തകർന്നു കൊല്ലം സുധയുടെ മരണത്തിനിടയാക്കിയ അപകടം നടന്ന സ്ഥലത്ത് തന്നെയാണ് അപകടമുണ്ടായത് തൃശൂർ എം ജി റോഡിലെ ഇടവഴിയിൽ സ്വകാര്യ ബാർ ഹോട്ടലിലെ മാലിന്യം തള്ളിയതായി പരാതി തൃശൂർ എം ജി റോഡിൽ കോട്ടപ്പുറം റെയിൽവേ പാലത്തിനു സമീപം സൌത്ത് കോവിൻ വഴിയിലാണ് ചാക്കുകളിലായി ഭക്ഷ്യ മാലിന്യങ്ങളും പേപ്പർ വേസ്റ്റ് അടക്കമുള്ള മാലിന്യങ്ങളും എം ജി റോഡിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന സ്വകാര്യ ബാർ ഹോട്ടലിലെ ബില്ലടക്കമുള്ളവയാണ് ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്നത് ഹോട്ടൽ മാലിന്യം കൊണ്ടുപോകാൻ കരാറെടുത്തിരിക്കുന്നത് വടൂക്കരയിലുള്ള സ്വകാര്യ വ്യക്തിയാണ് ഇവരാണ് ഇവിടെ മാലിന്യം ഇട്ടിരിക്കുന്നതെന്നാണ് പ്രാഥമിക നിഗമനം കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം വ്യാപകമായിട്ടും മാള പോലീസ് കേസെടുക്കാനും അന്വേഷണം നടത്താനും തയ്യാറാകുന്നില്ലെന്ന് ആക്ഷേപമുയരുന്നു കുണ്ടൂർ മേരി ഇമ്മാക്യുറേറ്റ് പള്ളിയിൽ രണ്ടു വർഷത്തിനിടയിൽ നാല് തവണ മോഷണം നടന്നിട്ടും മാള പോലീസ് കേസെടുക്കുകയോ അന്വേഷണം നടത്തുകയോ ചെയ്തില്ലെന്നാണ് പരാതി പരാതി ആവശ്യമില്ലെന്നും സംഭവത്തിൽ അന്വേഷണം നടത്താമെന്നും ഓരോ തവണയും അറിയിച്ചു പോകുന്ന രീതിയാണ് പോലീസ് സ്വീകരിക്കാറുള്ളതെന്ന് പള്ളി ട്രസ്റ്റിമാർ ആരോപിച്ചു ഇത് സംബന്ധിച്ച് ജില്ലാ റൂറൽ പോലീസ് മേധാവിക്ക് പരാതി നൽകി കഴിഞ്ഞ ദിവസം ഭണ്ഡാരം തുറന്ന് മോഷണം നടത്തിയ സംഭവത്തിൽ പോലീസിൽ രേഖാമൂലം പരാതി നൽകി ഇവിടുത്തെ സങ്കീർത്തി കുത്തി തുറക്കാനുള്ള ശ്രമവും നടന്നിട്ടുണ്ട് ആലമറ്റം മേരി ഇമാക്കുലറ്റ് പള്ളിയിലും ഭണ്ഡാരം തുറന്ന് മോഷണം നടത്തിയതും ഒരേ ദിവസമായിരുന്നു കൂടാതെ മതബോധന ഓഫീസും അലമാരയും കുത്തി തുറന്നിട്ടുണ്ട് പഴൂക്കര പാഴു ക്ഷേത്രം അണ്ണല്ലൂർ മണലി ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ മോഷണം നടന്നത് അടുത്തിടെയാണ് നിരീക്ഷണ ക്യാമറയിൽ നിന്ന് ദൃശ്യങ്ങൾ ലഭിച്ചിട്ടും മോഷ്ടാവിനെ കണ്ടെത്താൻ കഴിയുന്നില്ല മാളയിൽ എട്ടു ലക്ഷം രൂപയുടെ ആഭരണങ്ങൾ മോഷണം പോയ സംഭവത്തിൽ ഒരു ശേഷം ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് മാള പോലീസ് കേസെടുക്കാൻ തയ്യാറായത് മൂന്നു മാസം മുൻപ് കുണ്ടൂർ മേരി ഇമാക്കുലറ്റ് പള്ളിയിലേക്ക് വരികയായിരുന്ന വയോധികയുടെ മാല ബൈക്കിലെത്തിയ യുവാവ് പൊട്ടിച്ച സംഭവത്തിൽ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല ബൈക്കിലെത്തിയ രണ്ടുപേർ ആക്രമിച്ചാണ് മാല കവർന്നത് മോഷണങ്ങൾ വ്യാപകമായത് വിശ്വാസികൾക്കിടയിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് കുണ്ടൂർ മേരി ഇമാക്കുലേറ്റ് പള്ളി ട്രസ്റ്റിമാരായ ജോസ് തട്ടിൽ പൗലോസ് ഐനിക്കൽ എന്നിവർ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു ഇവിടെ തുടർച്ചയായിട്ട് മോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പള്ളി മാത്രമല്ല ഇടവ

കുന്നംകുളം സബ് ഇൻസ്പെക്ടർ മഹേഷ് വാഹന പരിശോധനയ്ക്കിടെ സംശയം തോന്നി വാഹനത്തിലുണ്ടായിരുന്ന ചപ്പാത്തി പരിശോധിച്ചപ്പോഴാണ് തീയതി തിരുത്തിയ നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് സ്റ്റാൻലിയെയും വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഓഫീസർ അനു ജോസഫ് രവി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെത്തി പോലീസ് പിടികൂടിയ ചപ്പാത്തി പരിശോധിച്ചു പരിശോധനയിൽ പിടികൂടിയ ചപ്പാത്തിയിൽ പൂപ്പലുകൾ ഉൾപ്പെടെയുള്ളവ കണ്ടെത്തി ആറ് പാക്കറ്റ് ചപ്പാത്തിയാണ് ഇത്തരത്തിൽ തീയതി തിരുത്താനായി ഉപയോഗിച്ച സാമഗ്രികൾ വാഹനത്തിൽ നിന്നും പോലീസ് കണ്ടെടുത്തു തുടർ നടപടികൾക്കായി റിപ്പോർട്ട് ജില്ലാ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർക്ക് കൈമാറുമെന്ന് കുന്നംകുളം ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥർ അറിയിച്ചു കുറുമാലിപ്പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ ഇറിഗേഷൻ വിഭാഗം നിർമ്മിക്കുന്ന താൽക്കാലിക ചിറയിൽ പ്ലാസ്റ്റിക് ചാക്കുകൾ ഉപയോഗിക്കുന്ന രീതിക്ക് പകരം സംവിധാനം കണ്ടെത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യം കഴിഞ്ഞയുടൻ മണൽ പുഴയിൽ നിക്ഷേപിക്കുന്നതിന് നിർദ്ദേശം നൽകണമെന്നും കമ്മീഷൻ അംഗം വി കെ ബീനാകുമാരി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി സ്ഥിരം തടയണ നിർമ്മിക്കുന്നതിനുള്ള സാധ്യതാ പഠനം കാലതാമസം കൂടാതെ നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു ചിറ പൊട്ടിയാൽ ആയിരക്കണക്കിന് മണൽ ചാക്കുകളാണ് പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ അടിഞ്ഞു അടിഞ്ഞുചേരുന്നതെന്നും ഇത് പുഴയെ മുഴുവനായി മലിനമാക്കുമെന്നും ഇതുവഴി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ആരോപിച്ച് സമർപ്പിച്ച പരാതിയിലാണ് നടപടി കർക്കിടകത്തിൽ ദേഹബലവും രോഗപ്രതിരോധ ശക്തിയും വർദ്ധിപ്പിക്കുന്നതിനും ദഹനശക്തി ക്രമപ്പെടുത്തുന്നതിനുമായി പൂർവികർക്ക് ചിട്ടയായ ചില ഭക്ഷണക്രമം ഉണ്ടായിരുന്നു അതിൽ പ്രധാനമാണ് വിവിധ തരത്തിലുള്ള ഔഷധ കഞ്ഞുകൾ സേവിക്കുന്നത് പൊതുവെ സുഖ ചികിത്സയ്ക്കുള്ള സമയമാണ് കടുത്ത വേനൽക്കാലം കഴിഞ്ഞെത്തുന്ന മഴയും തുടർന്നുള്ള കർക്കിടകവും ആരോഗ്യ പരിപാലനത്തിന് അനുയോജ്യമായ മാസമാണ് കർക്കിടകം പൊതുവെ ദഹനശക്തി കുറയുന്ന സമയമായതിനാൽ ദഹനം ത്വരിതപ്പെടുത്തുന്നതിനും വാദം പിത്തം കഫം എന്നീ ത്രിദോഷങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷ നേടുന്നതിനും വിവിധ ഔഷധ കൂട്ടുകൾ അടങ്ങിയ കർക്കിടക കഞ്ഞികൾ ഉത്തമമാണ് വിശപ്പും ദാഹവും ക്ഷീണവും ബലക്ഷയവും മാറ്റുന്നതിനും ദഹനശക്തിയെ ശരിയായി ക്രമീകരിക്കുവാനും ഉദരസംബന്ധമായ രോഗങ്ങൾ മാറ്റാനും പനി ഉന്മൂലനം ചെയ്യാനും കഞ്ഞി സഹായിക്കുന്നു ശാരീരിക അവസ്ഥകൾക്കനുസരിച്ച് വിവിധതരം കഞ്ഞികൾ സേവിക്കുന്നവരുമുണ്ട് കഞ്ഞികളിൽ പ്രധാനം ഔഷധ കഞ്ഞി തന്നെയാണ് ഇത് ആരോഗ്യ സംരക്ഷണത്തിനും പ്രതിരോധ ശക്തിക്കും ദഹന ശക്തിക്കും സഹായിക്കുന്നു പൊടിയേരിക്കഞ്ഞി പനി രോഗപ്രതിരോധം ശരീരക്ഷീണം എന്നിവ മാറാൻ സഹായിക്കുന്നു ജീരകക്കഞ്ഞി ദഹനശക്തിക്കും മലബന്ധം അകറ്റാനും പനി മാറാനും ഓട്സ് കഞ്ഞി രക്തസമ്മർദ്ദം കുറയ്ക്കാനും പ്രമേഹം നിയന്ത്രിക്കാനും അമിതവണ്ണം അകറ്റാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും പ്രതിരോധ ശക്തിക്കും സഹായിക്കുന്നു ശരീരവണ്ണം വർദ്ധിപ്പിക്കുവാനും ശരീരകാന്തിക്കും ശരീരശക്തിക്കും നവരക്കഞ്ഞി ഉത്തമമാണ് ദശപുഷ്പക്കഞ്ഞി ബുദ്ധിശക്തിക്കും രോഗപ്രതിരോധത്തിനും ശരീരത്തിലെ വിഷാംശം ഇല്ലാതാക്കാനും സഹായിക്കുന്നു ഉലുവക്കഞ്ഞി ഗോതമ്പുകഞ്ഞി എന്നിവ പ്രമേഹം നിയന്ത്രിക്കാനും വാതരോഗ ശമനത്തിനും ഉത്തമ പ്രതിവിധിയാണ് വണ്ണം കുറയ്ക്കാനുള്ള യവക്കഞ്ഞി രക്തസമ്മർദ്ദം കുറയ്ക്കാനും മുടിയുടെ വളർച്ചയ്ക്കും സഹായിക്കുന്ന മുരിങ്ങയിലക്കഞ്ഞി ദഹനശക്തി വർദ്ധിപ്പിക്കാനും ശരീരപുഷ്ടിക്കും സഹായിക്കുന്ന നെയ്ക്കഞ്ഞി തുടങ്ങി വിവിധ തരത്തിലുള്ള കഞ്ഞികൾ ഓരോരുത്തരുടെയും ശാരീരിക ഘടനയ്ക്കനുസരിച്ച് ലഭ്യമാണ് വീടുകളിൽ സ്വയം കഞ്ഞി തയ്യാറാക്കാൻ സഹായകരമായ കഞ്ഞിക്കൂട്ടുകളും ഓട്ടോറിക്ഷകളിൽ നിന്നും സ്റ്റീരിയോസെറ്റും പെൻഡ്രൈവും കവർന്ന കേസുകളിൽ പ്രതി അറസ്റ്റിൽ തലൂർ സ്വദേശി എരുമക്കാട്ടിൽ അഭിയയാണ് തൃശൂർ ഈസ്റ്റ് എസ്ഐ എൻ പ്രദീപിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ പന്ത്രണ്ടിന് പുലർച്ചെ കുറുപ്പം റോഡിലെ പാർക്കിംഗ് ഏരിയയിൽ നിന്നും കാട്ടൂർ കാരാഞ്ചിറ സ്വദേശി രതീഷിന്റെയും പറപ്പൂർ സ്വദേശി രാജന്റെയും ഓട്ടോറിക്ഷകളിൽ നിന്നുമാണ് സ്റ്റീരിയോ സെറ്റും പെൻഡ്രൈവും പ്രതികവർന്നത് ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരാൻ വേണ്ടി പണത്തിനായി കവർച്ച നടത്തിയ കേസിൽ തൃശൂർ സ്വദേശിയെ എൻഐഎ പിടികൂടി കാട്ടൂർ സ്വദേശി ഷിയാസിനെയാണ് അറസ്റ്റ് ചെയ്തത് അടുത്തിടെ കേരളത്തിൽ നടന്ന കവർച്ചയിലും സ്വർണക്കടത്തിലും സംഘത്തിന് പങ്കുണ്ടെന്ന് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തി ടെലഗ്രാമിൽ പെറ്റ് ലവേഴ്സ് എന്ന ഗ്രൂപ്പ് ഉണ്ടാക്കിയാണ് മോഷണ സംഘത്തിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്തത് പേരും കസ്റ്റഡിയിലാണ് പാലക്കാട് നിന്ന് മുപ്പത് ലക്ഷം രൂപ മോഷ്ടിച്ച ശേഷമാണ് ഷിയാസും സംഘവും സത്യമംഗലം വനമേഖലയിലെ വീട്ടിൽ ഒളിച്ചത് വനത്തിനുള്ളിൽ നിന്നാണ് എൻ ഐ എ പ്രതിയെ പിടികൂടിയത് ഷിയാസ് മുൻപ് ഒരു കൊലക്കേസിലും പ്രതിയാണ് മറ്റൊരു പ്രതിക്ക് വേണ്ടി അന്വേഷണം നടക്കുന്നുണ്ട് കൊച്ചി എൻ ഐ എ യൂണിറ്റാണ് കേസ് അന്വേഷിക്കുന്നത് സംഘം ഒരു പൊതുമേഖലാ ബാങ്കിലും ഒരു സഹകരണ സംഘത്തിലും ഒരു ജ്വല്ലറിയിലും മോഷണം നടത്താൻ വൻ കവർച്ച പദ്ധതി തയ്യാറാക്കിയിരുന്നു ഭീകരപ്രവർത്തനത്തിന് പണം കണ്ടെത്തുകയായിരുന്നു മോഷണങ്ങളുടെ ലക്ഷ്യം മുപ്പത്തി ആറുകാരനായ ഷിയാസ് കഴിഞ്ഞ മൂന്ന് മാസമായി എൻ ഐഎയുടെ നിരീക്ഷണത്തിലായിരുന്നു പാടൂരിൽ ആർഎസ്എസ് പ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഇയാളെന്നും വിവരമുണ്ട് ചാലക്കുടിയിൽ വനപാലകരുടെ വാഹനമിടിച്ച് മരണമടഞ്ഞ വയോധികനെ തിരിച്ചറിഞ്ഞു കൊല്ലം സ്വദേശി പണ്ടാരത്ത് വടക്കേത്തോട് വീട്ടിൽ എഴുപത്തിരണ്ട് വയസ്സുള്ള ബേബിയാണ് മരിച്ചത് അവിവാഹിതനായ ഇയാൾ ഒന്നര വർഷം മുൻപ് നാട്ടിൽ നിന്നും പോന്നതാണ് അപകട വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് മരിച്ചത് ബേബിയാണെന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞത് അടുത്ത ദിവസം ബന്ധുക്കൾ ചാലക്കുടിയിലെത്തി മൃതദേഹം ഏറ്റുവാങ്ങി നാട്ടിലേക്ക് കൊണ്ടുപോകും പെരുവല്ലൂർ പരപ്പുഴയ്ക്ക് സമീപം തെരുവു ആക്രമണത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു പയ്യപ്പാട്ട് നരേന്ദ്രൻ ചേലൂർ കുമാരൻ മകൾ വിനീത നമ്പിയത്ത് വേലായുധൻ മകൻ അനിൽ എന്നിവർക്കാണ് പരിക്ക് പരിക്കേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി പെരുവല്ലൂർ പരപ്പുഴ പരിസരങ്ങളിലും കൂത്താട് ഭാഗത്തുമായി നിരവധി നായകളെയും കടിച്ചതായി പറയുന്നു കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ യുവാക്കളെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികളിൽ ഒരാളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു എറിയാട് എസ് എൻ നഗർ ചീനി വിളയത്ത് വീട്ടിൽ വിഷ്ണുവിരെയാണ് കൊടുങ്ങല്ലൂർ എസ് എച്ച്ഒ ഇ ആർ ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് ഏപ്രിൽ പതിനഞ്ചിന് എടവില എരുമക്കുറ കോളനിയിലായിരുന്നു സംഭവം എടവിലങ്ങ് സ്വദേശികളായ വിഷ്ണു സച്ചിൻ ഉബീഷ് എന്നിവരെയാണ് ആക്രമിച്ചത് സബ് ഇൻസ്പെക്ടർമാരായ ഹരോൾ ജോർജ് കശ്യപൻ സീനിയർ സി പി ഗിരീഷ് വാവക്കാട് സിപിഒ സനേഷ് എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു കേസിലെ ഒരു പ്രതിയെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു എരുമപ്പെട്ടി സർക്കാർ എൽ പി സ്കൂൾ കണ്ട് വിസ്മയിച്ച് ഉത്തർപ്രദേശിൽ നിന്നെത്തിയ ജനപ്രതിനിധി സംഘം കേരളത്തിലെ പഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാനെത്തിയ ലക്നൌലിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരടങ്ങുന്ന സംഘമാണ് എരുമപ്പെട്ടി എൽ പി സ്കൂളിൽ സന്ദർശനം നടത്തിയത് എരുമപ്പെട്ടി സർക്കാർ സ്കൂളിലെ ആധുനിക രീതിയിലുള്ള വിശാലമായ ക്ലാസ് മുറികളുള്ള കെട്ടിടവും അത്യാധുനിക രീതിയിൽ വീഡിയോ പ്രൊജക്ടറുകളും ശബ്ദ സംവിധാനങ്ങളുമുള്ള സ്മാർട്ട് ക്ലാസ് മുറികളും കുട്ടികളുടെ വിനോദത്തിനായി നിർമ്മിച്ച ശലഭ പാർക്കും അത്ഭുതത്തോടെയാണ് യു പി ജനപ്രതിനിധികൾ നോക്കിക്കണ്ടത് പാട്ടും കളികളുമുള്ള പഠന രീതികളും സംഘത്തെ ആകർഷിച്ചു പ്രധാന അധ്യാപിക കെ എ സുജിനി പി ടി എ പ്രസിഡന്റ് പി എം യൂസഫ് എന്നിവരുടെ നേതൃത്വത്തിൽ അധ്യാപകർ അതിഥികളെ സ്വീകരിച്ചു കേരളത്തിലെ സർക്കാരുകളും ത്രിതല പഞ്ചായത്തുകളും വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകുന്ന പ്രാധാന്യവും മലയാളികളുടെ അതിഥി സൽക്കാരവും പ്രശസ്തനിയമാണെന്ന് സംഗം അഭിപ്രായപ്പെട്ടു വെരി ഗുഡ് not your only school we have just seen the gram panchayat the gram panchayat is, if we compare it to the pradesh it is a vikas bhavan they are having their all the uh, district level office it is a vikas bhavan in up which i am happy they are having at district level it is in the gram panchayat level in kerala so we have to learn a lot and move a lot do a lot

പ്രശസ്തമായ നെല്ലുവായി ശ്രീധന്യന്തിരി ക്ഷേത്രം കുതിരവേലയ്ക്ക് പേരുകേട്ട മങ്ങാട്ടുകാവ് ക്ഷേത്രം എന്നിവിടങ്ങളിലും സംഘം സന്ദർശനം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് സ്ഥിരം സമിതി അധ്യക്ഷരായ സുമന സുഗതൻ ഷീജ സുരേഷ് അംഗങ്ങളായ എം കെ ജോസ് എൻ പി അജയൻ ഇ എസ് സുരേഷ് സ്വപ്ന പ്രദീപ് കെ ബി ബബിത പി എം സജി എന്നിവർ യു പി സംഘത്തെ അനുഗമിച്ചു ടി സി വിനുസ് തൃശൂർ തൃശൂർ വെസ്റ്റ് സബ്ജില്ലാ സുബ്രതോ കപ്പ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് ശ്രീ കേരളവർമ്മ കോളേജ് ഗ്രൌണ്ടിൽ തുടക്കമായി തൃശൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ കായികകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ എ ഗോപുകുമാർ ഉദ്ഘാടനം ചെയ്തു തൃശൂർ വെസ്റ്റ് എഇഒ പി ജെ ബിജു അധ്യക്ഷത വഹിച്ചു എ ആർ സഞ്ജയ് അഡ്വക്കേറ്റ് ആശിഷ് സി എസ് ഗിരീഷ് കുമാർ ലിഷ ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു അണ്ടർ ഫോർട്ടീൻ വിഭാഗത്തിലുള്ള പന്ത്രണ്ട് ടീമുകളാണ് ഇന്നത്തെ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് വെള്ളിയാഴ്ച അണ്ടർ സെവന്റീൻ വിഭാഗത്തിൽ ടീമുകൾ മത്സരിക്കും ഈ മത്സരത്തിൽ ജേതാക്കളാകുന്ന ടീം ഈ മാസം മുതൽ വരെ നടക്കുന്ന റവന്യൂ ജില്ലാ മത്സരത്തിൽ പങ്കെടുക്കും രാത്രി വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന പന്ത്രണ്ട് വയസ്സുകാരിയെ ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കിയ കേസിൽ പ്രതിക്ക് പതിനൊന്ന് വർഷം കഠിന തടവും രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപ പിഴയും ചാലക്കുടി അതിവേഗ പ്രത്യേക പോക്സോ കോടതി ശിക്ഷ വിധിച്ചു മാള പള്ളിപ്പുറം മംഗലപ്പറമ്പിൽ രതീഷിനെയാണ് ചാലക്കുടി പോക്സോ കോടതി സ്പെഷ്യൽ ജഡ്ജി ഡോണി തോമസ് വർഗീസ് ശിക്ഷിച്ചത് പിഴയടച്ചില്ലെങ്കിൽ പതിനേഴ് മാസം കൂടി ശിക്ഷ അനുഭവിക്കണം പിഴത്തുക അതിജീവിതയ്ക്ക് നൽകാനും കോടതി നിർദ്ദേശിച്ചു കേസിനാസ്പദമായ സംഭവം നടന്നത് വേണ്ടി അഡ്വക്കേറ്റ് ടി ബാബുരാജ് കോടതിയിൽ ഹാജരായി സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം വ്യാപകമായ മഴയ്ക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു ജൂലൈ പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഉമ്മൻചാണ്ടിക്ക് മൊഴിയേക്ക് ഉമ്മൻചാണ്ടിയുടെ ഭൌതിക ശരീരം സംസ്കാരത്തിനായി പുതുപ്പള്ളിപ്പള്ളിയിലെത്തിച്ചു ജില്ലയിൽ ആശങ്കയായി ഡെങ്കിപ്പനി വ്യാപിക്കുന്നു കഴിഞ്ഞ ദിവസം മാത്രം ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് പേർക്ക് പകർച്ചപ്പനിയും പടരുന്നു വാഴക്കോട് കാട്ടാനിയെ വേട്ടയാടി കുഴിച്ചു മൂടിയ സംഭവം മുഖ്യപ്രതി റോയ് ഉൾപ്പെടെ രണ്ടു പേർ അന്വേഷണ സംഘത്തിന് മുൻപിൽ കീഴടങ്ങി തൃശൂർ മൃഗശാലയിൽ നിന്ന് കിളിയെ കാണാതായി സംഭവത്തിൽ തെളിവെടുപ്പ് നടത്തി തിരുവനന്തപുരത്ത് നിന്നെത്തിയ സംഘമാണ് തെളിവെടുപ്പ് നടത്തിയത് ചാവക്കാട് ഡോഗ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ വീണ്ടും കഞ്ചാവ് വേട്ട നടത്തി പോലീസ് കഞ്ചാവ് വിൽപ്പന സംഘത്തിലെ മുഖ്യകണ്ണി അറസ്റ്റിലായി ഇതോടെ ഈ ബുള്ളറ്റിൻ നമസ്കാരം